ബൈബിൾ എങ്ങനെ പറയുന്നു, നിന്റെ ആലയത്തോട് ചേർന്ന് വരേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടിപ്പിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇതിനകത്തുണ്ടോ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലുള്ളവർ? ദൈവം തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് അടുപ്പിക്കുന്നവർക്കാണ് അവനോട് അടുത്തു വരാൻ പറ്റത്തുള്ളൂ. അവരുടെ ഓഹരി ഇവിടെയുള്ള ചപ്പും ചവറും ഒന്നുമല്ല. പുരോഹിതന്മാരാണ് സാന്നിധ്യത്തോട് അടുത്തു വന്നുകൊണ്ടിരുന്നത്, ലേവ്യന്മാർ മാത്രമാണ് അടുത്തു വന്നുകൊണ്ടിരുന്നത്. അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവിടെയുള്ള 4 ഏക്കർ ലാൻഡല്ല നിന്റെ ഓഹരി, നിന്റെ ഓഹരി ദൈവമാണ്, നിന്റെ ഓഹരി ഞാനാണ്, നിന്റെ ഓഹരി ഞാനാണ്. നിനക്കിവിടെ ഒന്നും ഓഹരി കൊടുക്കരുത്, നിവന്റെ ഓഹരി ഞാനാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവന്റെ ഓഹരി ഞാനാണ്. കേൾക്കുന്നവർ ചിന്തിച്ചിട്ടുണ്ടാകും, അയ്യോ പാവങ്ങൾ, ഒരു ഓഹരിവില്ലല്ലോ, എല്ലാവർക്കും ഏക്കർ കണക്കിന് ലാൻഡ് കനാൻ ദേശത്ത് കിട്ടി, പക്ഷേ ഇവർക്ക് മാത്രം ആമ 5 സെന്റ് സ്ഥലം പോലും കിട്ടിയില്ലല്ലോ. ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ, നിനക്കറിയത്തില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എനിക്കുള്ളത്, ഭൂതലവും അതിൻ്റെ നിവാസികളും എനിക്കുള്ളത്. നീ എന്നോട് ചേർന്ന് വന്നാൽ ഞാനാണ് നിന്റെ ഓഹരി, എന്നോട് ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഇവിടെ അവകാശം കണ്ടവരൊക്കെ 5 ഏക്കർ ഭൂമിയുടെ ആധാരം കയ്യിൽ പിടിച്ചോണ്ടിരിക്കുമ്പോ, ഞാൻ നിന്റെ ഓഹരിയാണെങ്കിൽ എന്നോട് ചോദിച്ചു കൊള്ളുക. ജാതികളെ നിനക്ക് അവകാശമായോ? ഭൂമിയുടെ അക്ഷങ്ങളെ നിനക്ക് കൈവശമായോ? ഒരു പുരോഹിത വർഗത്തെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, പെട്ടകം ചുമക്കുന്ന പുരോഹിത വർഗത്തെ ദൈവത്തെ അവകാശമായി ലഭിച്ച പുരോഹിത വർഗത്തെ, മഹത്വം മടക്കി കൊണ്ടുവരുന്ന പുരോഹിത വർഗത്തെ, ജാതികളെ അവകാശമായി ലഭിച്ച. ചിന്തിക്കുന്ന ഏതൊരു അതിരുകൾക്കും അപ്പുറത്താണ് നിന്റെ അതിര്. നിനക്ക് അതിരില്ല. ദൈവത്തിന് അതിരുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തിന് അതിരില്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ. അതിരുകളില്ല, കാരണം നിന്റെ ഓഹരി ദൈവമാണ്. കമാ somebody, somebody get excited. എത്ര പേര് പറയും, എത്ര പേര് പറയും, അതിരുകളില്ലാതെ ദൈവം എന്നെ വിശാലമാക്കുവാൻ പോകുന്നു. അതിരുകളില്ലാത്ത ഉണർവുകളിലേക്ക്, അതിരുകളില്ലാതെ ദേശങ്ങളിലേക്ക്, ടെറിറ്ററികൾ കടന്ന് സാന്നിധ്യത്തെ കൊതിക്കുന്നവനെ ദൈവം വിശാലമാക്കു. എന്റെ യേശു സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താരന്റെ മാർഗ്ഗമേ, ഒരു ആശ്വാസം എന്റെ താതന്റെ മാർവീടമേ. നിങ്ങൾ രാജാക്കന്മാരുടെ ഭക്ഷണം കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? രാജാക്കന്മാരുടെ ഭക്ഷണം ഭയങ്കര ഭക്ഷണമാണ്. തീൻമേശയിലേക്ക് പോയിരുന്നാൽ നീ ഭക്ഷണം കഴിച്ച് തുടങ്ങിയാൽ സമയമെടുക്കും, മണിക്കൂറുകളിലേക്ക് തീർക്കാൻ പല പല കോഴ്സുകളാണ്. ആമേൻ. സ്റ്റാർട്ടറുണ്ട്, മെയിൻ കോഴ്സുകൾ പല വിധമുണ്ട്, ഡെസേർട്ടുകൾ പല, ഭയങ്കര സംഭവങ്ങളാണ്. സമയമെടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണമാണ് എല്ലാ നേരവും. രാജാക്കന്മാർ ഒരു ദിവസം എത്ര നേരമാണ് കഴിക്കുന്നത്? പക്ഷെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഏലിയാവ് രാജാക്കന്മാരുടെ രഥത്തിന്റെ മുമ്പിൽ കയറി ഓടുവാൻ കൊടുക്കുന്നത് ആമേൻ സാന്നിധ്യത്തിന്റെ ഒരപ്പവും സാന്നിധ്യത്തിന്റെ അല്പം വെള്ളവുമാണ്. ഹല്ലേലൂയാ. ഈ ലോകത്തുള്ളവന് എത്ര വലിയത് കഴിച്ചാലും നിന്നെ അതിന്റെ മുമ്പിൽ കയറി ഓടിക്കുമാറാക്കുന്നത് സാന്നിധ്യത്തിന്റെ അപ്പം നീ കഴിച്ചാൽ. The bread of his presence, the water of his presence. Hallelujah. 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 1000 പ്രസംഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്, 10,000 പാട്ടുകളെക്കാൾ ശ്രേഷ്ഠമാണ് സാന്നിധ്യത്തിന്റെ കീഴിലുള്ള ഒരപ്പ കഷ്ണം നിനക്ക് ലഭിക്കുന്നത്. ശൗലിനെ പേടിച്ച് വിശന്ന് ഓടി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ദാവീദ് നോബിലെ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കലോട്ട് കയറി പോയിട്ട് ചോദിച്ചു, വിശക്കുന്നു, ഭക്ഷണം വല്ലതുകൊണ്ടോ? ആമേൻ. അഹീമേലെക്ക് പുരോഹിതൻ അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, സാമാന്യമായതൊന്നും എന്റെ കയ്യിലില്ല, ഓർഡിനറി ഒന്നും എന്റെ കയ്യിലില്ല എന്ന്. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഇത് നിങ്ങളോടുള്ള
പ്രവചനമാണ്. ഓർഡിനറി കയ്യിൽ കാണാത്ത ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഓർഡിനറി ഒന്നും കയ്യിലില്ലാത്ത, ഓർഡിനറി വാക്കുകൾ കയ്യിലില്ലാത്ത, ഓർഡിനറി ശുശ്രൂഷകൾ കരങ്ങളിൽ ഇല്ലാത്ത, ഓർഡിനറി യാത്രകൾ ചെയ്യാത്ത സാന്നിധ്യത്തിന്റെ ഒരു തലമുറയെ. Hallelujah. Amen. പുരോഹിതൻ എങ്ങനെ പറഞ്ഞു, ഞാൻ സാന്നിധ്യത്തിൽ നിൽക്കുന്ന പുരോഹിതനാണ്, സാന്നിധ്യത്തിന്റെ ബ്രെഡ് എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ തരാം. ദാവീദ് പറഞ്ഞു, അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അതാണ് വേണ്ടത്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്, എനിക്ക് വേണ്ടത് സാന്നിധ്യത്തിന്റെ അപ്പമാണ്. കർത്താവ് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, സാന്നിധ്യത്തിന്റെ അപ്പം ലഭിക്കുന്ന വാതിലുകൾ നിനക്ക് തുറന്നു തരികയാണ്. ഈ മനുഷ്യന്റെ അപ്പമാണ് കണ്ടിട്ടുള്ളൂ, ഈ മനുഷ്യൻ തരുന്ന വെള്ളമാണ് കണ്ടിട്ടുള്ളൂ. Hallelujah. Have you ever seen what is the bread of his presence? Have you ever tasted the life-giving river that flows from the throne room of heaven?